ഹായ്, എല്ലാ കൂട്ടുകാർക്കും സിംപ്ലി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പോപ്കോണ് ചോളപ്പൊരി നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ വളരെ പെട്ടെന്ന് അതും ചെറിയ ചിലവിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് ഏകദേശം ഒരു 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ, ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള 250 ഗ്രാം 32 രൂപയാണ് ഇതിൻ്റെ വില. 250 ഗ്രാമിന് ചോളം ഇത് എല്ലാ മസാലക്കടകളിൽ നിന്നും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂണിന് ഏകദേശം ഒരു 6-7 ടീസ്പൂണ് ഈ ചോളം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 7 ടീസ്പൂണോളം ഈ ചോളം ഇട്ട് കൊടുത്തു. അതിന് ശേഷം കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഉപ്പും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി, പിന്നെ സ്പൈസി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിൻ്റെ ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനത് ചേർത്തിട്ടില്ല. എന്നിട്ടിത് നമുക്കൊന്ന് അടച്ച് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ മേലോട്ട് തെറിച്ചു പോകും. അപ്പോൾ ഇത് നമുക്ക് ലൈവായിട്ട് തന്നെ കാണാം. ഇതിങ്ങനെ പൊട്ടി പൊട്ടി ഈ പാത്രം തന്നെ നിറഞ്ഞ് വരുന്നത് കാണാം. പിന്നെ ഇത് ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിങ്ങനെ ചൂടായി വന്നു, അത് കണ്ടില്ലേ, ഇതിങ്ങനെ നിറഞ്ഞു വരും. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് വേണ്ട, അതിൻ്റെ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത്. പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് നല്ല എയർടൈറ്റ് പാക്കാക്കി വെച്ചാലോ അതല്ലെങ്കിൽ കുപ്പിയിലിട്ട് വെച്ചാലൊന്നും പെട്ടെന്ന് തണുത്തു പോകില്ല. അപ്പോൾ ഇത് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്ലേവർ മാറ്റം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മഞ്ഞപ്പൊടി ചേർത്ത ആ ഒരു സമയം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിന് വേറൊന്നും ചേർത്തിട്ടില്ല, ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ താങ്ക് യു.